കേട്ടോ കേട്ടോ കേട്ടില്ലേ ചീട് ചീട്. ആ അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ എങ്ങോടാ? ഇന്ന് നമ്മൾ മാമലക്കുടി. മാമലക്കണ്ടോ? മാമലക്കണ്ടല്ലേ. മാമലക്കണ്ടം അത് മാമലക്കുടിന്നാ? മാമലക്കുടിന്ന് പറയാം. എന്തായാലും കുഴപ്പമില്ല, ഇന്ന് നമ്മൾ മാമലക്കണ്ടോ. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് മാമലക്കണ്ടം. മാമലക്കണ്ടം വേറൊരു സ്ഥലം ഉണ്ടോ? രാജപാത. രാജപാത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. രാജപാതയുണ്ട്. ആ ഉണ്ട് ഉണ്ട് അല്ലേ. അതിലൊന്ന് പോയാലോ? നമുക്ക് പോയാലോ. രാജാക്കന്മാർക്ക്, രാജാക്കന്മാരൊക്കെ പണ്ട് പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ് പറഞ്ഞത്, വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരും ഒക്കെ പോണല്ലേ. ആ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ യാത്ര ആദ്യം മാമലക്കണ്ടം പോകുന്നു. മാമലക്കണ്ടം പോകുന്നു, അതിന്റെ രാജപാത നമ്മൾ കാണിച്ചു തരാൻ നോക്കുന്നു. അപ്പൊ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാമലക്കണ്ടം രാജപാതെ. രാജപാതെ. അപ്പൊ രാജപാത കയറി അങ്ങോട്ട് വരുന്നത്? അത് ഇത് മംഗളത്തേക്കാണ് പോണത്. മംഗളത്തേക്ക്, മംഗള റൂട്ടാണ് കയറി പോണത്. എന്തൊക്കെയാണ് പറയണത്? പോയി നോക്കിയാണ് ശരിക്കും പറ്റുമോന്ന് അറിയത്തില്ല, നമുക്ക് പോയി നോക്കാം. നിങ്ങൾക്ക് അറിയാൻ പാടുള്ളതോ ഞങ്ങൾക്ക് ഒട്ടും അറിയാൻ പാടുള്ളതുമായ നിരവധി അനവധി കാഴ്ചകളിലേക്ക് സ്വാഗതം. സ്വാഗതം. പോ ബാ കമോൺ. അല്ല വണ്ടി കൊണ്ട് പോണേ? വണ്ടി കൊണ്ടോ? വണ്ടി കൂടെ? വണ്ടി വെച്ച്, വണ്ടി വണ്ടി കൊണ്ടേ പോണേ. എന്നാ വണ്ടി കൊണ്ടോ? അടിപൊളി. അപ്പൊ പോണ വഴിയിലുള്ള കാണാം. വഴി യാത്രയെ കാണാം. യാത്ര കാണാം. പോണ വഴിക്കുള്ള യാത്രകളൊക്കെ നമുക്ക് കാണാം. എന്തൊക്കെ സംഭവം ഉണ്ടെന്ന് അറിയില്ലോ. സെൽഫി ഇല്ലാത്തോണ്ടേ. ഭയങ്കര ആനയൊക്കെ ഉണ്ട്. ഫോണ അടിക്കണം, കാണണേ കാട്ടിത്തരാം. ഓക്കേ.
നല്ല വ്യൂ കേട്ടോ. ആണ്ടാ ഒരുത്ത പണി കേട്ടോ, ആണ്ടായിരിക്കണ്ടോ ആരൊക്കെ നോക്കിയിരിക്കണ്ടോ. ഹായ് ആടി വിളിച്ചോ, ആടി വിളിച്ചു. ഇതാണ് മക്കളെ, കണ്ട മക്കളെ, ഇതൊക്കെയാണ് അടിപൊളി സ്ഥലം. ഇതാണ് സ്ഥലം, ഇതാണ് അടിപൊളി സ്ഥലം, അങ്ങനെ അടിപൊളി സ്ഥലം. കിടല സ്ഥലം ഇനി രതീഷാണ് മാറി ഓടി, രതീഷാണ് ഓടിച്ചോണ്ടിരിക്കണ. പോളി സ്ഥലം എന്നാ ഞാൻ പോളി സ്ഥലം അല്ലേ. വലത്തോട്ടോ അങ്ങോട്ടോ ആയിരിക്കും, താഴെ കൂടെ ആയിരിക്കും അല്ലേ. കയറി കഴിയുമ്പോ അറിയാൻ പറ്റുള്ളൂ, അറിയാൻ പറ്റുള്ളൂ. എന്നാ നമ്മള് കൈമാറിയിരിക്കുകയാണ് വണ്ടി. ആ മാമരങ്ങളുടെ ഇടത്തോട്ട്, മാമരങ്ങളുടെ ഇടത്തോട്ടല്ലേ. എംബ്ലാഞ്ചേരിയോ, എംബ്ലാഞ്ചേരിയോ വഴി ഇങ്ങനെ തന്നെ ആയിരിക്കും. വഴി ഇങ്ങനെ തന്നെ, ചെറിയ കടയൊക്കെ ഉണ്ട്, അടിക്കുന്നു ഒരു പള്ളിയുണ്ട്, ചെറിയ ചേച്ചിയിലെത്തി. പള്ളിയിലെ അടുത്തോട്ടല്ലേ, അടുത്തോട്ട് ചോദിച്ചു വാ. അതിലേം വരാൻ തോന്നുന്നു.
മാമരക്കണ്ടം ഇടത്തോട്ട് ഇടത്തോട്ടല്ലേ അപ്പൊ നമ്മൾ ഇടത്തോട്ടാണ് പോകേണ്ടത് വടത്തോട്ട് പോയാൽ അടിമറിക്കാണ് പോകേണ്ടത് ശുദ്ധമായ തണ്ണീര അത് ഒരു മായവും ഇല്ല ഒരു മായവും കാര്യങ്ങളൊന്നുമില്ല ഒരു മായമൊന്നുമില്ല അത്ര നല്ല ശുദ്ധമായ വെള്ളം ശുദ്ധമായ വെള്ളം ഒരു മായ ഒരു മായം കാര്യങ്ങളൊന്നും ഫുഡ് കഴിക്കാനുണ്ടോ യാത്രയാണ് അടിപൊളി യാത്രയാണ് നല്ല വൈബാണ് കാട്ടിലൂടെ ഉള്ള യാത്ര അടിപൊളി നിസാര യാത്രയല്ല പൊളി മലയെ പോയി എന്നാ രസമായില്ലേ പൊളി വൈബാ പൊളി വൈബാ
കണ്ടാ കണ്ടുന്നുണ്ട്. പുതിയൊരു വെള്ളച്ചാട്ടം അതെ അരുവി അരുവി ഇങ്ങനെയുള്ള ശുദ്ധമായ അരുവികളൊക്കെ കാണാൻ പറ്റും. ആ ചെറുപുഴ ഇവിടുത്തെ മരത്തിന്റെ ഒക്കെ പ്രത്യേകത ഉണ്ടോ? വണ്ടി ടൂറിസ്റ്റുകളൊക്കെ ഇഷ്ടമായിരുന്നുട്ടോ, ഇഷ്ടമായി ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. പൊളിയാഴ്ച ടൂറിസ്റ്റുകൾ കല്ലിന്റെ മുകളിൽ ഒരു കല്ലിന്റെ മുകളിൽ ഒരു കല്ലോ. ഇത് ആരെന്നെ എടുത്തു വെച്ചേക്കണോ? ഇത് ആരെന്നെ എടുത്തു വെച്ചേക്കണോ? അപ്പൊ വണ്ടി ചെറുതായിട്ട് നിർത്തി. അപ്പൊ പുള്ളി ഒരു ചെറിയൊരു വൈബുള്ള സ്ഥലം കണ്ടപ്പോ നമ്മള് വണ്ടി നിർത്തിയാണ്. പുള്ളി വൈബുള്ള സ്ഥലമാട്ടോ, വണ്ടി നിന്നുപോയതല്ല, വണ്ടി നിന്നുപോയതൊന്നുമല്ല, വണ്ടി നിർത്തിയാ വണ്ടി നിർത്തിയ. അപ്പൊ നമുക്ക് മുമ്പോട്ട് പോവാം. നീ ഇച്ചിരി ഞാൻ ഓടിക്കാം. നീ കല്ലാണിക്ക് പൊടി കാണല്ല ഇല്ലല്ലോ. പൂല വണ്ടി പൂല കല്ലെന്ന് ഞാൻ പൊടി കല്ലല്ലേ. ആ കല്ലുണ്ടോ? കണ്ടോ അല്ല കള്ളം പറഞ്ഞല്ലേ നമ്മള്. കണ്ടോ കല്ലിന്റെ ഉള്ളില് കുപ്പി കിടക്കുന്നുണ്ട്. കണ്ടോ അതിന്റെ ഉള്ളിൽ കുപ്പിയുണ്ട്. പ്രത്യേക ഇനത്തിലുള്ള കല്ല ആരണ്ട് എടുത്ത് പൊക്കി എടുത്ത് വെച്ച് പറയണ്ടി വരുമ്പോ ഈ കുത്തനെ കയറ്റം കയറി നടന്നു വരുമ്പോ അല്ലേ ഇരിക്കാൻ വേണ്ടി ആരോ എടുത്ത് വെച്ചാൽ കല്ല് ഇവിടെ വന്നാരമായിട്ട് സിമ്പിൾ കേസ് ആയിട്ട് അങ്ങോട്ട് കേറിപ്പോയാട്ടു വേണ്ട. നമ്മുടെ ആനയൊക്കെ നിക്കണ്ടെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആരും നമ്മുടെ നാടാ, പക്ഷെ പരിചയമില്ല ആനക്ക്. നമ്മളെ ആനക്ക് നമ്മളെ പരിചയം ഇല്ലല്ലോ, അതല്ലേ പറ്റി ചെറുതായിട്ട് സെൽഫി ഇല്ലാത്തോണ്ടേ. ഈ സെൽഫ് ഉള്ള ആരുന്നു ഭയങ്കര സുഖാതെ കണ്ട ഇവിടെ കൊണ്ടോണ്ടോ അതെ കണ്ടത് വെള്ളത്തിന്റെ ഏരിയ ണ്ടോ മൊത്തം ഉറവേട്ടോ. നല്ല ശുദ്ധമായ തണ്ണീരാട്ടോ. വേറെ കുഴപ്പമൊന്നും ചേട്ടോ അടിപൊളി വരും കേട്ടോ. കിടുക്കാച്ചി സംഭവട്ടോ. പിന്നെ വൈബ് നോക്കിയ വടാറ് വൈബാട്ടോ. അപ്പൊ തണുപ്പൊന്നും കൂടുതൽ നമ്മളെ അതെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നിന്ന് നടപ്പ് അതുകൊണ്ട് മരക്കെ നല്ലോ. അത്രയ്ക്ക് അടിപൊളിയാവും. നമുക്ക് തണുപ്പ് ആസ്വദിച്ചോ ആസ്വദിച്ചോ. അത് അത്രയും നല്ല പ്രത്യേകത. ഓക്സിജന്റെ അളവ് കൂടാ ഭയങ്കര കൂടാ. ഇച്ചിരി മരിച്ചാൽ മതി, ഇച്ചിരി മരിച്ചാൽ ശരി. അര മണിക്കൂർത്തേക്ക് ഒന്നും വേണ്ട, വരിക്കേ വേണ്ട, വരിക്കേ വേണ്ട, ഒന്നും വേണ്ട. അത്ര അടിപൊളിയാ കണ്ടോ. വന്നെങ്കിൽ വന്നം, വന്നാൽ അറിയാൻ പറ്റും. ശുദ്ധമായ ശുദ്ധമായ അതൊക്കെ ഇവിടെയാണ് എന്റെ പൊന്ന് മച്ചാമാരെ. സമ്മതിക്കണം വെറുതെ ആന അവിടെ പോകാണ്ടിരിക്കുന്നത്. ഈ കൂളിങ് കിട്ടുമ്പോ വേറെ പത്തേക്ക് പോവോ? എന്റെ പൊന്നു വായു അടിപൊളി സംഭവട്ടോ. കണ്ട ഇവിടെ ഉണ്ടോ? കണ്ട അത് കേട്ടാ ഇവിടെ ഉണ്ട് ചെറിയ ചെറിയ പുഴ വരെ ഉണ്ടാ. ഇവിടെ മീനുണ്ടോ നോക്കാം. ഹലോ ജസ്റ്റ് നിർത്താണെങ്കിൽ മീനുണ്ടോ നോക്കാം കേട്ടോ. ഹലോ അടിപൊളി സ്ഥലം കേട്ടോ. അല്ലേ മീനുണ്ടോ നോക്കാം. അല്ലേ നോക്കാം പച്ചക്കറിയിലേക്ക് വയ്യ. നമ്മളെ വണ്ടി വയ്യ ഇറങ്ങാ. ഹലോ വേറെന്താ കായ?
എന്റെ പൊന്നെ അത് കാണിച്ചില്ല, അത് കണ്ടോ കൈ വെക്കി കട്ടിക്ക് കണ്ടോ ഒളിച്ചിരുന്ന പോലും കണ്ടോ അത്ര വലിയ മരം അമ്മു മരം ഇതാണ് മരം എന്ന് പറഞ്ഞ ഇതാ മക്കളെ മരം ഇത് സൈഡ് നോക്കിക്ക് ഇതുണ്ടോ അഞ്ചര സൈഡ് നിന്നേ സൈഡിൽ നിന്ന് പോയി നിന്ന് അവിടെ പോയി നിന്നേ അവിടെ പോയി നിന്നേ ഉണ്ടോ ഇതാണ് മരം ഇതാണ് മരം ഇതൊക്കെയാണ് ഇതൊക്കെയാണ് പുരാവസ്തുവായിട്ടുള്ള മരങ്ങൾ ഇത് മാത്രമല്ലേ ഉള്ളൂ ഇതാണ് കളയാണ്ട് സൂക്ഷിക്കേണ്ട മരങ്ങളൊക്കെ മതിൽ പോലെ ഇത് കണ്ടോ കണ്ടോ ഇത് വരമ്പോ കണ്ടോ മരം കണ്ടോ അടിപൊളി എന്റെ തള്ളാൻ പറ്റില്ലല്ലേ അള്ളിത്തള്ളി ഉപ്പാടി കണ്ടോ കല്ലുംകൂട്ടം ഇതാണ് മക്കളെ കല്ലുംകൂട്ടം ഉണ്ടോ കല്ലുകൾക്ക് കണ്ടോ നല്ല കരിങ്കല്ല് കറുത്തിറക്കം കണ്ടോ അല്ലേ കറുത്തിറക്കം അല്ലല്ലേ ഇതാണ് കരിങ്കല്ല് എന്ന് പറയണത് അതെ വെറൈറ്റി കല്ല് വെള്ളം എല്ലാം എടുത്തുണ്ട് എല്ലാം സ്ഥലത്തുണ്ട് കണ്ടോ കണ്ടോ നല്ല മായ തണ്ണിയാ കൈ കൊണ്ടാ അടിപൊളി സ്ഥലം മരത്തക്കളാക്കിയേ അല്ലേ മരങ്ങനെയുണ്ട് വ്യത്യസ്തമായ മരങ്ങളല്ലേ ഇഷ്ടമായി സൂപ്പർ മരം പേര് ഒന്നും അറിയത്തില്ല 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 ആർക്കും തന്നെ അറിയാൻ പാടില്ലായിരിക്കും അറിയാൻ അറിയാമെന്ന് ഞാൻ കാണണം ചെറിയ മരം അല്ല വലിയ മരം തന്നെ വലിയ മരം അതാറ് മരം മനുഷ്യ മരങ്ങളുണ്ടോ മരം ഒരു മരം തക്കളാക്കി കേട്ടോ
ഇഷ്ടത്തെ കാണണെങ്കിൽ മാമലക്കണ്ട തന്നെ വല്ലം. ഈ മരം മാമലക്കണ്ട മണ്ണം. മാമലക്കണ്ടത് വന്നാലേ ഇങ്ങനത്തെ കച്ചവടം കണ്ട അരുവി പറഞ്ഞാണ്ട കണ്ടോ എല്ലായിടത്തും അരുവി ഉണ്ട് കണ്ട. ഇച്ചിരി വെള്ളം കൊള്ളുണ്ട് കേട്ടോ അല്ലേ അല്ലേ ഇച്ചിരി വെള്ളം കൊള്ളുണ്ട് കൊള്ളുണ്ട് കണ്ട അച്ഛൻ വെള്ളം കൊള്ളുണ്ട്. അടാറ് വഴി കണ്ട ഓ പുല്ലോട്ട് എടുത്ത പൊന്നോ കിടക്കാച്ചി എന്റെ അമ്മോ അദ്ദേഹം പാറ വഴുതി കിടക്കണ പോലെ വന്നാ അല്ലേ കണ്ട പാറ വഴുതി കിടക്കണ പോലെ തോന്നണേ ആ വണ്ടിയൊക്കെ കിടക്കണ സ്ഥലം തോന്നട്ടെ കുറച്ച് ഗ്യാപ്പ് പോലെ ഉണ്ട് പക്ഷെ വണ്ടി ഒന്നും ഇറക്കരുത് കേട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ പാറ വഴി കിടന്നറിയ അല്ലേ അല്ലേ ആ തെന്നി തെന്നി ഇറക്കാതെ സൂക്ഷിക്കാം പാറ കിടക്കാൻ തെന്നി കിടക്കാൻ നമ്മൾ ഇറങ്ങുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ വന്നവര് സൂക്ഷിക്കണം വണ്ടിയിൽ വന്നിട്ടോ ക്യാമറ അതാണ് മക്കളെ ക്യൂട്ട് സംഭവം നാലഞ്ച് കിലോമീറ്റർ നല്ല രസം നമുക്ക് മനസ്സിൽ എൻജോയ് ആയ വേണ്ടി ഭയങ്കര സംഭവട്ടോ ഓയ്യോ ആ സംഭവമാണ് സംഭവം ഇന്ന് യാത്രയാണോ പൊടി സംഭവം നല്ല കാലാവസ്ഥയുണ്ട് ഏതായാലും മഴ ചെറുതായിട്ട് ചാറിയല്ലോ അല്ലേ മഴ ചെറുതായിട്ട് ചാറിയാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ നല്ല കാലാവസ്ഥ ക്യൂട്ട് സംഭവം നല്ല വൈബല്ല കണ്ടാ 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 ആ അയ്യോ അരി കേട്ടാ കണ്ടാ അരിവേ കേട്ടാ കണ്ണ അരിവേ കണ്ണ അരിവേ കണ്ണ അരിവേ കണ്ണ ആ അരിവല്ലേ കണ്ണേ അരിവേട്ടാ അരിവ കണ്ണണ്ടോ അരിവ കണ്ടോ ആ ഗൈസ് കണ്ടോ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ വഴി ഒന്ന് ചോദിച്ചു കേട്ടോ നമ്മളോടാ വഴി ചോദിച്ചേക്കണേ നമുക്ക് തന്നെ വഴി അറിയത്തില്ല നമുക്ക് തന്നെ വഴി അറിയാൻ പാടില്ല നമ്മളോട് വഴി ചോദിക്കണം എന്നാ ചെയ്യാനും കേട്ടോ മരങ്ങളെന്ന് പറഞ്ഞാൽ വെറൈറ്റി മരങ്ങളാ ഇവിടെ അല്ലേ അടാറ് പൊക്കം പൊക്കം നോക്കി ഈ എന്നാ പൊക്കോല എന്റെ മോനെ ഒരു രക്ഷയില്ലല്ലോ ഇല്ല ഒരു രക്ഷയില്ല ഉണ്ടോ മരത്തിന്റെ ഒക്കെ പൊക്കം ആകാശത്തേക്ക് നോക്കുമ്പോഴാണ് കാണാൻ പറ്റുള്ളൂ അയ്യോ വണ്ണം നോക്കി അല്ലേ കാണാറുണ്ടോ അപ്പൊ നമുക്ക് മാമറക്കണ്ണ സ്കൂളിലെ ലക്ഷ്യമാക്കി പോകാലേ നോക്കാമോ അപ്പൊ നമ്മുടെ വണ്ടിയിലേക്ക് കയറണ കൈ നോക്കാമോ നിലക്കോട്ടാണോ കണ്ടോ
Kanda.
കേട്ടോ അവിടെ വൈസ് ചെറിയ വഴി വീതി കുറവല്ലേ ചെറിയ കടയൊക്കെ ഉണ്ടോ ഇതാണ് സ്കൂൾ മറ്റേ സ്കൂളിന്റെ പരിസരവും മറ്റേ ഗേറ്റ് ഉണ്ടോ ഗേറ്റ് ഗേറ്റിലുള്ള ഫേമസ് ആയ നല്ല വൈബ് എന്ന് പറഞ്ഞാൽ വൈബാട്ടോ പുളി വൈബ് എന്ന് പറഞ്ഞാൽ പുളി വൈബാക്കും വൈബല്ലേ ഒരു രക്ഷയില്ലോ പിന്നെ ജീപ്പ് സവാരി ഒക്കെ ഉണ്ട് ഇവിടെ ജീപ്പ് സവാരി ഒക്കെ വരുന്നുണ്ട് വേണോ അടിപൊളിയാണ് പുളി വൈബ് എന്ന് പറഞ്ഞാൽ പുളി വൈബ് ടൂറിസ്റ്റുകളൊക്കെ അത്യാവശ്യം ഉണ്ടല്ലേ ഇതാട്ടോ മാമരക്കണ്ടത്തിന്റെ ആ ഗേറ്റ് ടവർ ബി എസ് എല്ലാണല്ലോ നമ്മുടെ ബി എസ് എല്ലിന്റെ ടവർ റേഞ്ച് മാത്രമേ റേഞ്ച് ബി എസ് എൽ മാത്രമേ റേഞ്ച് ബി എസ് എൽ വേറെ ടവറൊന്നുമില്ല മക്കളെ മാമലക്കണ്ട സ്കൂൾ അപ്പൊ നമ്മുടെ ഇന്നത്തെ മറ്റേ മാമലക്കണ്ണ യാത്ര സ്കൂളാണ് കാണിച്ചത് അപ്പൊ നമുക്കറിയാൻ പാടുള്ളതും ഞങ്ങൾക്ക് ഒട്ടും അറിയാൻ പാടില്ലാത്ത നിരവധി അനവധി കാഴ്ചകളിലേക്ക് ഇനിയും പോകാം.